ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ജീസസ് യൂത്ത് തറവാട്ട് യോഗത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കുറേ കാലമായി നിങ്ങളെ കണ്ടിട്ട് ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്രിസ്മസിന് ഒരുക്കമാണ്. മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 2020 ക്രിസ്മസ് അത് വളരെ നിരാശാജനകമായ ഇരുട്ട് നിറഞ്ഞ ഒരു കൊറോണ ക്രിസ്മസാണോ, അല്ലെങ്കിൽ പ്രത്യാശ നിറച്ചു വച്ചിരിക്കുന്ന ഒരു ഹാപ്പി ക്രിസ്മസാണോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഓരോരുത്തരും കണ്ണു നട്ടിരിക്കുന്നത് നിരാശയിലേക്കും അന്ധകാരത്തിലേക്കും പരാജയത്തിലേക്കുമാണോ, അഥവാ പ്രത്യാശയിലേക്കും വെളിച്ചത്തിലേക്കും ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കുമാണോ? മൂന്നാമത്തെ ചോദ്യം, ആദ്യ പർദീസ തോട്ടത്തിൽ ആദ്യത്തെ ഹവ്വ പാപം ചെയ്ത് ഇരുട്ടിനും അന്ധകാരത്തിനും രോഗത്തിനും സഹനത്തിനും വിധേയപ്പെട്ട് തൻ്റെ ദൗത്യം നശിപ്പിച്ചപ്പോൾ പുതിയ ഹവ്വയായ പരിശുദ്ധ കന്യക മറിയം ധൈര്യത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പുതിയൊരു വെളിച്ചം നമുക്ക് തന്ന് ആ ക്രിസ്മസ് ആഘോഷിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? 5 കാര്യങ്ങളാണ് ഈ കൊറോണ കാലം എന്നെ പഠിപ്പിച്ചത്. ഒന്നാമതായി, ഇത് ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ശാന്തമായി ഇരിക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവ് യേശുവിൻ്റെ മുമ്പിൽ, തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ബൈബിളിൻ്റെ മുമ്പിൽ സ്വസ്ഥമായി കുറച്ച് ഇരിക്കുവാൻ സമയം കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് കൂടുതൽ പഠിക്കുവാനും ആളുകളുമായി സമ്പർക്കം പുലർത്തുവാനും സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായി, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ വീണ്ടെടുക്കാൻ, അത് സഹോദര സ്നേഹമാകാം, സുഹൃത്ത് ബന്ധങ്ങളാകാം, ചില ആശയങ്ങളാകാം, ചില അറിവുകളാകാം, ചില ടെക്നോളജി ആകാം. ഈ കാലഘട്ടത്തിലാണ് ഒരു പക്ഷേ മറന്നുകിടന്ന ചില സുഹൃത്ത് ബന്ധങ്ങൾ നവീകരിക്കാൻ അവസരം കിട്ടിയത്. അവസാനമായി, നമുക്ക് പുതിയ ഒരു വഴിത്താര തുറന്നു തന്നു. ചില ആശയങ്ങൾ നമ്മെ ഭരിക്കാൻ തുടങ്ങി. ജീവൻ്റെ മൂല്യങ്ങളെപ്പറ്റി ഒരു ധാരണ കിട്ടാൻ സഹായിച്ചു. ഇറ്റ് ഓപ്പൻഡ് എ ന്യൂ ഹൊറൈസൺ. അങ്ങനെ 5 കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഈ കൊറോണ കാലം എന്നെ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ ഗൗരവമായ ഒരു കാര്യം നിങ്ങളോട് പറയുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതാണ് ഈ ഒരു പാഠത്തിൻ്റെ പ്രത്യേകമായ സന്ദേശം. എങ്ങനെയാണ് ഈ വർഷം നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്? ഒന്നാമതായി, എല്ലാത്തരം ഭയത്തെ ഉപേക്ഷിക്കണം. നിങ്ങൾക്കറിയോ, നമ്മുടെ പുതിയ നിയമത്തിൻ്റെ ആരംഭ പേജുകളിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 4 പ്രാവശ്യമെങ്കിലും ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കന്യക മറിയത്തോട്, യോസേപ്പിനോട്, സഖറിയായോട്, ഈശോയോട് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഇമ്മാനുവേൽ. അതുകൊണ്ട് സഹോദരരെ, ഈ ഒരു കാലഘട്ടത്തിൽ കൊറോണ പലരും ഭയം ഉളവാക്കിയിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് പറയുന്നത് നമുക്ക് ഭയം അകറ്റാം. പുതിയൊരു ചക്രവാളം ഉദയം ചെയ്തിരിക്കുന്നു. സകല ജനങ്ങൾക്കും വേണ്ടി സന്തോഷത്തിൻ്റെ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതന്മാർ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതെ, ഭയം നീക്കണം. ഭയം എന്ന് പറയുന്നത് നമ്മെ തിന്മയിലേക്കും ആകുലതകളിലേക്കും ആശങ്കയിലേക്കും നയിക്കുന്നതാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാതിരിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസാന്നിധ്യം അനുഭവിക്കുന്നുവോ, അപ്പോഴൊക്കെ ഭയം കടന്നു വരും. വലിയൊരു പണ്ഡിതൻ പറയുന്നത്, വിശ്വാസത്തിൻ്റെ അവസാനത്തെ ആ ഘട്ടമാണ് ഈ ഭയം. എപ്പോൾ വിശ്വാസം അവസാനിക്കുന്നുവോ അപ്പോൾ ഭയം ആരംഭിക്കുന്നു. അതുകൊണ്ട് ഭയത്തിൽ നിന്ന്
പ്രത്യാശയിലേക്കും ധൈര്യത്തിലേക്കും നീങ്ങുവാനുള്ള അതിമനോഹരമായ ഒരു സാഹചര്യമായി തീരട്ടെ 2020 ക്രിസ്മസ്. അതുപോലെ നമുക്ക് ഈ കാലഘട്ടം യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നത് പരാജിതനായിട്ടല്ല. ചിലർക്ക് വിചാരിച്ചു അത് കുരിശിൽ മരിച്ചപ്പോൾ യേശു പരാജയപ്പെട്ടു എന്ന്. അല്ല, തീർച്ചയായിട്ടുമല്ല. നമുക്കറിയാമല്ലോ യേശുവിൻ്റെ ജനനത്തിൽ ആട്ടിടയന്മാർ എന്തു ചെയ്തു. ആട്ടിടയന്മാരുടെ സന്ദേശം കിട്ടിയപ്പോൾ അവർ അത് ഭയചകിതരായി സ്വീകരിക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങോട്ട്? യാതൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, മഞ്ഞുള്ള ഒരു സ്ഥലത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടു. അതവരുടെ ധൈര്യമാണ് വിളിച്ചു പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നാം എന്ത് ചെയ്യണം? ധൈര്യമുള്ളവരാകണം. ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരാകാം, ധൈര്യമുള്ളവരാകും. ക്രിസ്മസ് നമ്മോട് പറയുന്നത് ആട്ടിടയന്മാരെ പോലെ ഒരുപക്ഷെ നമ്മുടെ താവളങ്ങൾ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടേണ്ടി വരും, യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് മാതൃക തരുന്നത് ആ മൂന്ന് പൂജാ രാജാക്കന്മാരാണ്. അവർ വന്നിരിക്കുന്നത് കിഴക്കൻ ദേശത്ത് നിന്ന് വന്നവരാണ് എന്നാണ് ചരിത്ര പാരമ്പര്യം. അനേകായിരങ്ങൾ കിലോമീറ്റർ താണ്ടിയാണ് ബദൽഹത്തേക്ക് അവരെത്തുന്നത്. അവർക്ക് സൗകര്യങ്ങളായിട്ട് ആകപ്പാടെ ഉള്ളത് ഒരു നക്ഷത്രം മാത്രമാണ് അവരുടെ കൺമുമ്പിലുള്ളത്. മറ്റൊരു യാതൊരു യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ല. വെറും അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു അവരുടേത്. പക്ഷേ അവരെന്ന് പിന്മാറിയില്ല. നടന്ന് ഒരല്പം വഴിതെറ്റി ഹെറോദസിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ പോലും അവരതും ഉപേക്ഷിച്ച് വീണ്ടും നടന്ന് ബദ്ലഹത്ത് യേശുവിൻ്റെ അരികെ എത്തിയവരാണ് ആ മൂന്ന് പൂജാ രാജാക്കന്മാർ. ഇവർ നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ആ കംഫർട്ട് സോണെല്ലാം ഉപേക്ഷിച്ച് ത്യാഗത്തിൻ്റെ വഴികൾ ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു ജനതയാണ് നിങ്ങൾ. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ചൈതന്യം ഇപ്പോഴുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ആ കൂട്ടായ്മയുണ്ടോ? ആ പ്രയർ ലൈഫ് നിങ്ങൾക്കുണ്ടോ? യേശു എന്ന് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ബൈബിൾ ശരിക്കും വായിക്കുന്നുണ്ടോ? നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് പാവങ്ങളെ സ്നേഹിക്കുക എന്ന മനോഭാവം ഇപ്പോഴും ഉണ്ടോ? ജീസസ് യൂത്തിൻ്റെ 6 പില്ലേഴ്സിൽ ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ യേശുവിൻ്റെ ഈ പുതിയ ആഗമനം നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമാകട്ടെ, ഒരു നവീകരണമാകട്ടെ, പ്രത്യാശയാകട്ടെ. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്? അദ്ദേഹം ഈയിടെ ഒരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു, സഹോദരർ സർവരും. അത് അതിമനോഹരമായ ഒരു വാചകം ഇപ്രകാരമാണ്: ഏറ്റവും എളിയവരും ദുർബലരും ദരിദ്രരും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. നമ്മുടെ ഹൃദയത്തോടും ആത്മാവിനോടും അഭ്യർത്ഥിക്കാൻ അവർക്ക് അവകാശമുണ്ട് താനും. അവർ നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അതിന് അവരെ സ്നേഹിക്കുകയും കരുതുകയും വേണം. ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിലെ പാവങ്ങളെ, രോഗികളെ, വേദനിക്കുന്നവരെ നമ്മൾ ഓർക്കണം. അതിനുള്ള ആഹ്വാനമാണ് യേശുവിൻ്റെ ആ ദരിദ്രമായ സാഹചര്യത്തിലേക്കുള്ള ജനനം. അതിനുശേഷമുള്ള മാർപ്പാപ്പമാരും ദൈവശാസ്ത്രജ്ഞന്മാരും പരിശുദ്ധന്മാരും വിശുദ്ധന്മാരും ഒക്കെ നമ്മെ പഠിപ്പിച്ച കാര്യവും ഇതുതന്നെയാണ്. നമ്മുടെ ഇടയിലെ പ്രയാസപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ നമ്മൾ കരുതണം. അവരോട് പ്രത്യേകമായി കരുതൽ വേണം, സ്നേഹം വേണം, സഹായിക്കണം. അങ്ങനെ 2020 ക്രിസ്മസ് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു തുറവിയുണ്ടാകട്ടെ, പുതിയൊരു പ്രകാശമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസിൻ്റേതായ മംഗളങ്ങളും പുതുവർഷത്തിൻ്റെ പ്രസാദപരവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.